നമുക്കേവർക്കും സുപരിചിതനായ തൃപ്പൂണിത്തുറയുടെ പ്രിയപുത്രൻ ഡോക്ടർ ജയപ്രകാശ ശർമ്മ, പൂർണിത്രയി ജയപ്രകാശ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. നമുക്കേവർക്കും അറിയാതെ തൃപ്പൂണിത്തുറയിൽ മാത്രമല്ല, കലാലോകത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. ഞാനിപ്പോൾ ആലപിച്ച ആ പ്രാർത്ഥന അദ്ദേഹം തന്നെ എഴുതി ഞാൻ സംഗീതം നൽകിയ ചാരികേശു രാഗത്തിലുള്ള ശ്രീ പൂർണത്രയേശ സ്തുതിപരമായിട്ടുള്ള ഒരു കൃതിയാണ്. വളരെ ചെറുപ്പം മുതലേ എനിക്ക് ജയപ്രകാശനെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഉപനയനത്തിന് എൻ്റെ കച്ചേരിയായിരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. എത്രയോ വേദികളിൽ ഞങ്ങളുടെ സംഗമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനവധി കീർത്തനങ്ങൾ നമ്മുടെ ഏവരുടെയും അഭിമന്യ ഗുരുനാഥനായ പ്രഭാകർ വർമ്മ സാർ, കല്യാണസുന്ദരം സാർ, അതുപോലെ തന്നെ സംഗീതരംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങളായ ടി കെ ഗോവിന്ദറാവു, ടി എൻ ശേഷഗോപാലൻ, നെയ്വേലി സന്താനഗോപാലൻ തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് സംഗീതം നൽകി അത് ആലപിച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഒരു ലിംഗ്വിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. സംസ്കൃതം കൂടാതെ തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും അദ്ദേഹം ഭക്തിഗാനങ്ങളും മറ്റ് സംഗീതരചനകളും നടത്തിയിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തനത്തിലും അദ്ദേഹം മുൻപന്തിയിലാണ്. അതും തൃപ്പൂണിത്തുറക്കാർക്ക് നേരിട്ട് അനുഭവവേദ്യമായിട്ടുള്ളതാണ്. 2 വർഷം മുമ്പ് ഉണ്ടായ അതിഭീകരമായ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും അദ്ദേഹം തൻ്റെ ദേഹം നോക്കാതെ അധ്വാനം ചെയ്ത് സാമൂഹ്യ നന്മയ്ക്കായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയുണ്ടായി. ഇതൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ നേരിട്ടറിയാം, നമ്മൾ പലർക്കും അറിയുകയും ചെയ്യാം. വളരെ സമർപ്പണ ബുദ്ധിയോടെ, വിനയം നിറഞ്ഞ മനസ്സോടെയാണ് അദ്ദേഹം എല്ലാം ചെയ്യുന്നത്. അപ്പം തൻ്റെ കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയാവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ള ആ സംഗീത ആ സമാഗമങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് മഹാത്മാഗാന്ധിയുടെ ജീവിത ദർശനങ്ങളുടെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ രചനകളും. അതിന് എനിക്ക് സംഗീതം കൊടുക്കുവാൻ നിയോഗം എനിക്കാണ് വന്നത്. അത് പല സ്ഥലങ്ങളിലും
അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പലരുടെയും ശ്രദ്ധ അത് പിടിച്ചു പറ്റിയിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹം വേറെ ഒരു സദുദ്യമത്തിന് തയ്യാറെടുക്കുകയാണ്. ഡോക്ടർ ജയപ്രകാശ ശർമ്മ എന്നുള്ള പേരിലുള്ള യൂട്യൂബ് ചാനലിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ഉദ്ഘാടനം നടക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെയുള്ള നിസ്വാർത്ഥ സേവനം സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വിശിഷ്ട വ്യക്തി എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം. ഈ ചാനലിലൂടെയും അദ്ദേഹത്തിൻ്റെ ആ അറിവിൻ്റെ പല പല മേഖലകൾ നമുക്ക് അനുഭവവേദ്യമാകും. എല്ലാ ഗുരുക്കന്മാരും സർവോപരി പൂർണത്രയീശനും അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യമങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. എൻ്റെ നിറഞ്ഞ മനസ്സോടെ, സ്നേഹം നിറഞ്ഞ മനസ്സോടെ ഞാൻ അതിന് എല്ലാ ആശംസകളും നേരുന്നു.